ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കീച്ചി വ്ളോഗ്സ്. തമ്നെയിലിൽ കണ്ട പോലെ തന്നെ എൻ്റെ കുറച്ച് എക്സ്പോ മെമ്മറീസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോയിലൂടെ. എക്സ്പോ സ്റ്റാർട്ട് ചെയ്ത ടൈമൊക്കെ കോവിഡ് കേസസ് ഭയങ്കര കൂടുതലായിരുന്നു, അതുകൊണ്ട് നമ്മൾ അപ്പോൾ പോയിട്ടുണ്ടായില്ല. പിന്നെ കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചു, പിന്നെ അങ്ങനെ ഡിലേ ആയി. വീക്കെൻഡ്സിൽ പോകാൻ പറ്റുമായിരുന്നു, പക്ഷേ വീക്കെൻഡിൽ ഭയങ്കര തിരക്കുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയിട്ടുണ്ടായില്ല. പിന്നെ വീക്ക് ഡേയ്സ് പോകാൻ വേണ്ടിയിട്ട് ഒരു ചാൻസും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുവാണ്. പിന്നെ മാർച്ചായി. മാർച്ചിൽ അപ്പോഴാണ് നമുക്ക് ബോധം വന്നത്, അയ്യോ എക്സ്പോ കഴിയാറായല്ലോ, നമ്മൾ ഇനിയും പോയിട്ടില്ലല്ലോ എന്ന്. ഇപ്പോൾ പിന്നെ കേസസൊക്കെ കുറഞ്ഞു, അങ്ങനെ രണ്ടും കൽപ്പിച്ചിട്ട് നമ്മൾ പോയിട്ടുണ്ടായതാണ്. പക്ഷെ ഭയങ്കര റഷായിരുന്നു. പോകുമ്പോഴത്ര റഷ് ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പം ഭയങ്കരമായിട്ട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റഷ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ടുള്ള പെവിലിയൻസിലൊന്നും നമ്മൾ കയറിയിട്ടുണ്ടായില്ല. അവിടെയൊക്കെ വലിയ ക്യൂ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ പെവിലിയൻസിൽ മാത്രം കയറി. എക്സ്പോ ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എക്സ്പോ കാഴ്ചകളിലേക്ക് പോകാം. Thank you.
അങ്ങനെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. ഡേലൈറ്റിലായാലും നൈറ്റ് വ്യൂ ആയാലും ആകെ മൊത്തം ഒരു അടിപൊളി വ്യൂ തന്നെയായിരുന്നു. പിന്നെ ഇഷ്ടം പോലെ നടക്കാനുള്ളത് കൊണ്ട് നല്ല ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഇതൊരു സമ്മർ സീസണിൻ്റെ ബിഗിനിങ് ആണ്, അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ചൂട് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ തന്നെ പോയിട്ട് രാത്രിയാണ് വന്നിട്ടുണ്ടായത്. പിന്നെ പാർക്കിങ്ങിലേക്കും കുറേ നടക്കാനുണ്ട്, പക്ഷേ അവിടത്തേക്ക് ബസ്സിലെ ഷട്ടിൽ സർവീസ് ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.